എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അയ്യപ്പൻ വിളക്കിൻ്റെ കണ്ടില്ലായിരുന്നോ കഴിഞ്ഞ ദിവസത്തെ വ്ലോഗിൽ? ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മട്ടിലിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 3:30-ക്കാണ് ഈ വരുന്ന ഘോഷയാത്ര ആരംഭിച്ചത്. ആദ്യം കണ്ടില്ലേ ഉപാസന വിളക്ക്, ഈ അയ്യപ്പൻ പാട്ട്, താലപ്പൊലി, പിന്നെ ഏതാനും ദേവരൂപങ്ങൾ, ഇതിൻ്റെ എല്ലാ അകമ്പടിയോടുകൂടി, പിന്നെ കൂടാതെ ഒരു ഗജവീരനും. മട്ടിലിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഈ ഘോഷയാത്ര ഏകദേശം 5:30-6 മണിക്കൊക്കെ മുമ്പായിട്ട് നമ്മുടെ മനോരമ ജംഗ്ഷനിൽ വന്നേ. അവിടുന്ന് ശ്രീ ചെറുശ്ശേരി കുട്ടന്മാരുടെ നേതൃത്വത്തിൽ ഏകദേശം 60-ന് മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, കലാകാരന്മാർ. ചെണ്ട, വലംതല, താളം, കൊമ്പ്, കുഴൽ, ഇതെല്ലാം ഉള്ള ഒരു വലിയ സംഘം. അവരുടെ മേജർ സെറ്റ് പാണ്ടിമേളത്തോടുകൂടി ഇവരെല്ലാം സ്വീകരിച്ചു. പാണ്ടിമേള ഒരു വശത്ത് അങ്ങനെ കൊഴുക്കുമ്പം താലപ്പൊലി എടുത്തിട്ട് വന്ന കുട്ടികളൊക്കെ ഇങ്ങനെ റോട്ടിൽ തന്നെ ഇരുന്ന് വിശ്രമിക്കുമായിരുന്നു പാവങ്ങൾ. കുറേ നേരം ആയല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ അവർക്ക് വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് അയ്യപ്പ സേവാ സംഘത്തിലെ ചേട്ടന്മാരൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ. എൻ്റെ അനിയൻ്റെ കല്യാണത്തലേന്ന് പെൺകുട്ടിക്ക് പുടവ് കൊടുക്കാൻ പോയ വീട് കണ്ടവർക്കറിയാം ഒരു താല ഒരുക്കുന്നത് എങ്ങനെയാണ്. ആദ്യം അരി, അതിൻ്റെ മുകളിൽ പൂക്കൾ, പിന്നെ അതിൻ്റെ മുകളിൽ സാരി വെച്ച് വീണ്ടും മുകളിൽ മുല്ലപ്പ് വെച്ചാണ് നമ്മൾ കൊടുത്തത്. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെയും താല ഒരുക്കിയേക്കുന്നത്. ആദ്യം അരിയിട്ടു, അതിൻ്റെ മുകളിൽ പൂക്കൾ, പിന്നെ ഈ തെങ്ങിൻ്റെ പൂക്കല, പിന്നെ ഒരു മുറി തേങ്ങയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ മുകളിൽ എള്ളുതിരി വെച്ച് കത്തിച്ച വിളക്ക്. തീരെ കൊച്ചു കുട്ടികളുടെ പാത്രത്തിൽ പൂക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ, കത്തിച്ചിട്ടില്ലേ. തൃശ്ശൂരിൽ നിന്നുള്ള ശ്രീ സുധാകരൻ കൊണ്ടാഴിയും സംഘം അവതരിപ്പിക്കുന്ന അയ്യപ്പൻ പാട്ട്, ശാസ്താംപാട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന കലാരൂപമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കോമരമുണ്ട്, പിന്നെ ഇവർ അവതരിപ്പിക്കുന്ന ഗാനമുണ്ടല്ലോ അത് അയ്യപ്പൻ്റെ ജനനം മുതൽ, അതായത് പാലാഴി മദനം മുതൽ അയ്യപ്പൻ ശബരിമലയ്ക്ക് യാത്രയാകുന്ന സംഭവങ്ങൾ വരെയാണ് പാട്ടുരൂപത്തിൽ ഇവർ അവതരിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ പൗരാണിക കലാരൂപമായ ചെണ്ടകൊട്ടിൻ്റെ ഒരു ന്യൂ ജനറേഷൻ വേർഷൻ, അതായത് ശിങ്കാരിമേളം, അതവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ പറഞ്ഞ് ചിരിക്കേണ്ട അവർ, എന്താണെന്നറിയാൻ പാടില്ല. പിന്നെ ഗുരുവായൂരിൽ നിന്ന് വന്ന കുറച്ച് കലാകാരന്മാർ, അവർ ശരിക്കും സമ്മതിക്കണം കേട്ടോ, അതായത് ഗണപതി, മുരുകൻ, അയ്യപ്പൻ, വിഷ്ണു, അങ്ങനെയുള്ള പല രൂപത്തിലാണ് അവർ വന്നത്. അവരുടെ ആ ഒരു പ്രകടനം ശരിക്കും പറഞ്ഞാൽ നമുക്കത് എത്ര നേരം നോക്കി നിന്നാലും മടുക്കിയല്ല. നാളെയുടെ വാഗ്ദാനങ്ങളായി നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർ സെറ്റെല്ലാം ഉണ്ടല്ലോ ഈ ശിങ്കാരിമേള നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഘോഷയാത്ര ഇങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ, അപ്പോൾ ഇവരവിടെ എത്തുന്നതിന് മുമ്പ് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി ഞാൻ വേഗം അങ്ങോട്ട് പോയി. അയ്യപ്പൻ മൈതാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആകർഷിക്കുന്നത് അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആട്ടോ. അയ്യപ്പൻ്റെയും വിഷ്ണുവിൻ്റെയും മുരുകൻ്റെയും ശിവപാർവതിമാരുടെയും ഗണപതിയുടെയും
പിന്നെ ദേവിയുടെ, അങ്ങനെ പല പല രൂപങ്ങൾ. ഒരു 36 സെക്കൻഡാണ് ഇതിന് ഓരോന്നിനുള്ള ടൈം ഗ്യാപ്പ്. എല്ലാം മാറി മാറി ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ ഡിസൈൻസ് ഒന്നും ഒരിടത്ത് റിപ്പീറ്റ് ചെയ്യുന്നുമില്ല. അത്ര ഭംഗിയായിരുന്നു ഇതെല്ലാം. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ വിളക്കുകളെല്ലാം തെളിച്ചിരുന്നേ. പിന്നെ അവിടെ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ച് ശരിക്കും ഒരു വല്ലാത്തൊരു ഫീലിംഗ്. അത് അവിടെ പോയി നിന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. അത്ര ഒരു ദൈവികത്വം ഉണ്ടായിരുന്നു അവിടെ. ഇപ്പം നമുക്കൊക്കെ കറണ്ടും ഇതുപോലെയൊക്കെ ഉള്ള ലൈറ്റും സൗകര്യങ്ങളും എല്ലാം ഉള്ളപ്പം ഈ വിളക്കിൻ്റെ ഒന്നും പ്രാധാന്യങ്ങൾ മനസ്സിലാവില്ല. എന്നാൽ പണ്ടത്തെ ഒരു കാലത്ത് ലൈറ്റൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇത്രയധികം വിളക്കുകൾ കത്തിച്ച് വയ്ക്കുമ്പോൾ ഉള്ളൊരു ഭംഗിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. മയിലിൻ്റെ രൂപം പൂക്കളം ഇട്ടിട്ട് അതിൻ്റെ ചുറ്റും ആട്ടോ ഇതുപോലെ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചേക്കുന്നേ. അയ്യപ്പനും മാളികപ്പുറത്തമ്മയ്ക്കും ഒക്കെ ക്ഷേത്രങ്ങളും, പിന്നെ വാവർ സ്വാമിക്ക് അവിടെ പള്ളിയും, മുമ്പിൽ കൊടിമരം, അങ്ങനെയുള്ള എല്ലാ ഉപദേവതകൾക്കുള്ള ക്ഷേത്രങ്ങളും ഒക്കെ പണിതൊരു പൂർണ്ണമായിട്ടുള്ള, അതായത് മുഴുവൻ ദേശവിളക്കായിരുന്നു ഈ നടന്നത്. അയ്യപ്പൻ വിളക്ക് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാട്ടോ നിലവിളക്ക് സമർപ്പിക്കുന്നത്. ഇപ്പോൾ ആ അയ്യപ്പൻ്റെ 18-ാം പടിയുടെ ചുവട്ടിലിരിക്കുന്ന വിളക്കുകളല്ലേ ഇതിങ്ങനെ ഓരോ ആൾക്കാർ സമർപ്പിച്ചതാണ്. നമുക്കവിടെ കാണാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ വന്ന് വിളക്ക് സമർപ്പിക്കുന്നത്. വിളക്ക് ആദ്യം അയ്യപ്പൻ്റെ നടക്കിൽ സമർപ്പിക്കും. അത് കഴിഞ്ഞ് പൂജാരി ആ തിരിയുടെ അറ്റത്തുള്ള എണ്ണയെല്ലാം ഒന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് കറക്റ്റാക്കി ഇടും. തിരി വെച്ചു, അതായത് ആദ്യം പടിഞ്ഞാറത്തെ തിരി വയ്ക്കും, പിന്നെ കിഴക്കത്തെ തിരി വയ്ക്കും. പിന്നെ ഉച്ചകഴിഞ്ഞ്, അതായത് സന്ധ്യാസമയത്ത് സൂര്യനെ അഭിമുഖമാക്കിയാണ് ഈ വിളക്ക് കത്തിക്കുന്ന ചടങ്ങ് നടത്തുന്നത്. ആദ്യം പടിഞ്ഞാറ് വശത്തെ തിരി കത്തിക്കും, അത് കഴിഞ്ഞിട്ട് കിഴക്ക് വശത്ത്. അതായത് രാവിലെയാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ കിഴക്കത്തെ തിരി ആദ്യം കത്തിക്കണം, വൈകുന്നേരം ആയതുകൊണ്ട് പടിഞ്ഞാറത്തെ തിരി ആദ്യം കത്തിക്കണം. പിന്നെ വൈകാതെ തന്നെ ഘോഷയാത്രയിലെ കലാരൂപങ്ങൾ ഓരോന്നായിട്ട് അയ്യപ്പ മൈതാനത്തിലേക്ക് എത്തിത്തുടങ്ങി. ആദ്യം വന്നത് ശിങ്കാരിമേളവും പിന്നെ നമ്മുടെ ദൈവത്തിൻ്റെ രൂപത്തിലുള്ള കലാകാരന്മാരുമായിരുന്നു. ചൂടെടുത്ത് പാവത്തിന് വീശി കൊടുക്കുന്നത് കണ്ടോ, ഇവരെത്ര കഷ്ടപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ അയ്യപ്പ മൈതാനം ഭയങ്കരമായിട്ടൊരു വിസ്തൃതിയുള്ള സ്ഥലമൊന്നും അല്ലാത്തതുകൊണ്ട് ഓരോരോ കലാരൂപങ്ങളായിട്ട് മൈതാനത്തിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ അവർ മാറി കൊടുത്തിട്ടായിരുന്നു അടുത്ത ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ശിങ്കാരിമേള ഒന്നും ഇവിടെ അധികം സമയം ഉണ്ടായില്ല, റോഡിൽ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ശിങ്കാരിമേള അവസാനിച്ച് ഒട്ടും വൈകാണ്ട് തന്നെ താലപ്പൊലി എത്തിച്ചേർന്നു. തൊട്ട് പിന്നാലെ തന്നെ ഉപാസനാ വിളക്ക് സംഘവും കോമരവും എത്തി. അവരിതേ അമ്പലത്തിന് മുമ്പിൽ അവരുടെ കോമരം തുള്ളൽ നടത്തുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് വേണം ഉപാസന വിളക്ക് സംഘത്തിന് അമ്പലത്തിൽ പ്രവേശിക്കാൻ. ഒപ്പം തന്നെ നമ്മുടെ തിടമ്പേറ്റിയ ഗജവീരനും പാണ്ഡിമേള സംഘവും ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേർന്നേ. ഗജവീരൻ്റെ പുറത്തുനിന്ന് തിടമ്പടിക്കുന്ന സമയം വരെ ഈ കോമരന്തുള്ളൽ ഇവിടെ ഉണ്ടായിരുന്നു. ഗജവീരൻ്റെ പുറത്തുനിന്ന് തിടമ്പടിച്ചുള്ള സംഘം എത്തിയപ്പോൾ ഏറ്റവും മുന്നിൽ കോമരവും സംഘവും, തൊട്ടു പിന്നാലെ ഉപാസന വിളക്കും സംഘവും, അതിന് പിന്നിൽ തിടമ്പേറ്റിയ ആൾക്കാരും, ആ ഒരു ക്രമത്തിൽ ക്ഷേത്രത്തിനെ വലം വയ്ക്കാനായിട്ട് പുറപ്പെട്ടു. തിടമ്പം കൊണ്ടുള്ള സംഘം ഒരു പ്രാവശ്യവും കോമരവും ഉപാസന വിളക്ക് എടുത്തേക്കുന്ന സംഘവും മൂന്ന് പ്രാവശ്യവും ക്ഷേത്രത്തിന് വലം വെച്ചു.